ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു ജഡ്ജിയെങ്കിലും സ്വവർഗ വിവാഹം നിയമപരമാണ് എന്ന് വിധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അഞ്ചു പേരും ഇപ്പോഴത്തെ നിയമമനുസരിച്ച് നിലവിലെ നിയമമനുസരിച്ച് സ്വവർഗ വിവാഹം നിയമപരമല്ല. ഇക്കാര്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ കഴിയില്ല, പാർലമെന്റിന് അത് ചെയ്യാം എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിരാശാജനകമാണോ? നിരാശാജനകം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഈ വിധി ഒട്ടും അപ്രതീക്ഷിതമല്ല എന്നതാണ് ഞാനടങ്ങുന്ന കുറേയധികം കുയർ മനുഷ്യരെങ്കിലും വിചാരിക്കുന്നത്. കാരണം നിലവിലെ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് അത്തരത്തിൽ ഒരു വിധിയായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് ഞങ്ങൾ നിരീക്ഷിച്ചത്. നോക്കൂ, നമുക്കറിയാം ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 14-15 അനുസരിച്ച് ഇന്ത്യയിലെ മനുഷ്യരെല്ലാം തുല്യരാണ്, ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുമ്പോഴും ഇന്നത്തെ കോടതി വിധി തന്നെ നമ്മോട് മുമ്പോട്ട് സംസാരിക്കുന്നത്, നമ്മളടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സോ കോൾഡ് ഭൂരിപക്ഷം വരുന്ന ചില മനുഷ്യരെ പോലെ അല്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ കോടതി LGBTIQ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ, ക്വിയർ മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പ്രധാന കാരണം LGBTIQ മനുഷ്യരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് ഹോമോഫോബിക്കായ ക്വിയർ ഫോബിക്കായ മനുഷ്യർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അവരുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലേക്ക് ഒരു കൂട്ട ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത്. എന്തായാലും രാവിലെ മുതലുള്ള ചർച്ചകളെല്ലാം തന്നെ 3-2 എന്ന രീതിയിലൊക്കെ സ്കോർ ബോർഡ് കാണിക്കുന്ന രീതിയിലൊക്കെയാണ് വന്നത്. പക്ഷേ അത് കൃത്യമായി പറയുകയാണെങ്കിൽ 0 എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു ജഡ്ജി പോലും ഇത് ഞാൻ അംഗീകരിക്കുന്നു, ഭരണഘടനാപരമായി സാധുത ഉള്ളതാണെന്ന് അസന്നിഗ്ധമായി പറയുന്നില്ല, പകരം അത് പാർലമെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇതേ സാഹചര്യമാണ് 2013 സുപ്രീം കോടതി IPC 377 എന്നത് റീക്രിമിനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവിക്കുകയും അത് പാർലമെൻറ്റിന് വിടുകയും ചെയ്തത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അത് കൈകഴുകുകയാണ് ചെയ്തത്. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് 2023 ഒക്ടോബർ മാസത്തിലും നമ്മൾ കടക്കുന്നത്. ഒക്ടോബർ എന്ന് പറയുന്നത് ലോകത്തെ ചില രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ക്വിയർ ഹിസ്റ്ററി മന്തായിട്ട് LGBTIQ ഹിസ്റ്ററി മന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നോക്കൂ, 20 വരുന്ന ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന പെറ്റീഷണേഴ്സ് പരാതിക്കാർ കൊടുത്ത ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട അവകാശത്തെ നിരാകരിക്കുന്നത് വഴി LGBTIQ മനുഷ്യരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന, നിശബ്ദമാക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയതെന്ന് വളരെ വിഷമകരമായി ഖേദകരമായി പറയേണ്ടിയിരിക്കുന്നു.